ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീണ പ്രകാശ്. പ്രധാന വാർത്തകൾ. സാമൂഹ്യ നന്മയെ മെച്ചപ്പെടുത്തുന്നതിനാണ് ഭരണഘടനയുടെ ആമുഖം ഊന്നൽ നൽകുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. PSLV C-54 വിക്ഷേപണം വിജയകരം. ISROയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത് നാളെ. കാർഷിക മേഖലയിൽ 5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രേലിയ ഏകപക്ഷീയമായ ഒരു ഗോളിന് ടുണീഷ്യയെ പരാജയപ്പെടുത്തി. പോളണ്ട് സൌദി അറേബ്യ മത്സരം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലാന്റ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ. വാർത്തകൾ വിശദമായി. സാമൂഹ്യ നന്മയെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിലാണ് ഭരണഘടനയുടെ ആമുഖം കൂടുതൽ ഊന്നൽ നൽകുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ സുപ്രീംകോടതി സംഘടിപ്പിച്ച ഭരണഘടനാ ദിനാചരണത്തിന്റെ സമാപന സമ്മേളനം അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. പ്രാദേശിക ഭാഷകളിൽ വിധിന്യായങ്ങൾ ലഭ്യമാക്കി സുപ്രധാന വിധിന്യായങ്ങൾ ഏവർക്കും പ്രാപ്യമാക്കിയ സുപ്രീംകോടതിയെയും രാജ്യത്തെ മറ്റു കോടതികളെയും ശ്രീമതി മുർമു പ്രശംസിച്ചു. കോടതി നടപടികളുടെ തത്സമയ സംപ്രേക്ഷണം പൊതുജന അവബോധം വളർത്തുന്നതിന് വളരെയധികം സഹായിക്കുമെന്ന് അവർ പറഞ്ഞു. സുപ്രീംകോടതി പുറപ്പെടുവിച്ച നാഴികക്കല്ലായ വിധികൾ നിയമപരവും ഭരണഘടനാപരവുമായ ചട്ടക്കൂടിനെ ശക്തിപ്പെടുത്തിയതായും രാഷ്ട്രപതി വ്യക്തമാക്കി. ഭരണഘടനയുടെ ആശയങ്ങൾ ഇന്ത്യ ശക്തിപ്പെടുത്തുകയാണെന്നും ജനപക്ഷ നയങ്ങൾ രാജ്യത്തെ പാവപ്പെട്ടവരെയും സ്ത്രീകളെയും ശാക്തീകരിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രീംകോടതിയിൽ സംഘടിപ്പിച്ച ഭരണഘടനാ ദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക്. നിലവിലെ ആഗോള സാഹചര്യത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയ്ക്കും അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്കുമിടയിൽ ലോകം ഇന്ത്യയെ പ്രതീക്ഷയോടെയാണ് നോക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആമുഖത്തിലെ ആദ്യത്തെ 3 വാക്കുകളായ വി ദ പീപ്പിൾ, ഞങ്ങൾ ജനങ്ങൾ എന്നത് ഒരു ആഹ്വാനവും വിശ്വാസവും പ്രതിജ്ഞയുമാണ്. ഭരണഘടനയുടെ ഈ ആത്മാവാണ് ലോകത്തിലെ ജനാധിപത്യത്തിന്റെ മാതാവായ ഇന്ത്യയുടെ ആത്മാവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത്കാലിനെ കർത്തവ്യകാലമെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി രാജ്യത്തോടുള്ള കടമയുടെ മന്ത്രമാണ് പ്രഥമവും പ്രധാനമെന്നും പറഞ്ഞു. പരിപാടിയിൽ ഈ കോടതി പദ്ധതിക്ക് കീഴിലുള്ള വിവിധ പുതിയ സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. വ്യവഹാരക്കാർക്കും അഭിഭാഷകർക്കും വിവരവിനിമയ സാങ്കേതികവിദ്യയിലൂടെ സേവനം ലഭ്യമാക്കാനുള്ള ശ്രമമാണ് പദ്ധതി. വിർച്വൽ ജസ്റ്റിസ് ക്ലോക്ക്, മൊബൈൽ ആപ്പ്, ഡിജിറ്റൽ കോടതി, വെബ്സൈറ്റുകൾ എന്നിവ സമാരംഭിച്ച സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. വെർച്വൽ ജസ്റ്റിസ് ക്ലോക്ക് കോടതിയുടെ കേസ് തീർപ്പാക്കലിന്റെ സ്ഥിതി പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കുന്നതിലൂടെ കോടതികളുടെ പ്രവർത്തനത്തെ ഉത്തരവാദിത്തപൂർണവും സുതാര്യവുമാക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ കഥ നിയമപാഠത്തിന്റെയും വ്യാഖ്യാനത്തിന്റെയും മാത്രം കഥയല്ലെന്നും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിനെതിരായ മനുഷ്യസമരത്തിന്റെയും ത്യാഗത്തിന്റെയും അനീതിയുടെയും കഥയാണിതെന്നും ചടങ്ങിൽ സംസാരിച്ച ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞു. കോടതികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യയുടെ PSLV C-54 റോക്കറ്റ് വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് രാവിലെ 11:56 വിക്ഷേപണം. ഓഷ്യൻസാറ്റും മറ്റ് 8 നാനോ ഉപഗ്രഹങ്ങളും ഉൾപ്പെടെയുള്ളവ 2 മണിക്കൂറിനുള്ളിൽ 2 വ്യത്യസ്ത ഭ്രമണപഥങ്ങളിൽ വേർപിരിഞ്ഞു. ദൌത്യത്തിന്റെ പേലോഡുകൾ തദ്ദേശീയമായി നിർമ്മിച്ചതാണെന്നും സമുദ്രസുരക്ഷ, ചുഴലിക്കാറ്റിനുള്ള സാധ്യത കണ്ടെത്തൽ ഉൾപ്പെടെയുള്ള നിർണായക വിവരങ്ങൾ നൽകുമെന്നും ഡയറക്ടർ പറഞ്ഞു. PSLV C-54 ദൌത്യത്തിന്റെ വിജയകരമായ വിക്ഷേപണത്തിൽ ISROയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സമുദ്രവിഭവങ്ങളുടെ വിനിയോഗം നിരീക്ഷിക്കുന്നതിന് EOS-06 ഉപഗ്രഹം സഹായിക്കുമെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ കമ്പനികളായ പിക്സൽ സ്പേസ്, ധ്രുവ സ്പേസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതിലൂടെ പുതിയ യുഗത്തിന്റെ തുടക്കമാകുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. PSLV C-54 വിക്ഷേപണ വാഹനത്തിൽ ഇന്ത്യയും ഭൂട്ടാനും സംയുക്തമായി വികസിപ്പിച്ച ഇന്ത്യ ഭൂട്ടാൻ സാറ്റ് ഉപഗ്രഹവും ഉൾപ്പെടുന്നു. ഭൂട്ടാൻ വിവരസാങ്കേതിക വിദ്യാമന്ത്രി ലിയോൺപോ കർമ്മ ജോണൻ വാങ്ജിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല പ്രതിനിധി സംഘം വിക്ഷേപണത്തിന് സാക്ഷ്യം വഹിക്കാൻ ശ്രീഹരിക്കോട്ടയിലെത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ ചരിത്രപരമായ നാഴികക്കല്ലാണിതെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഭൂട്ടാൻ സന്ദർശനവേളയിൽ സൌഹൃദ രാജ്യങ്ങൾക്ക് പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നേരിടാൻ ഇന്ത്യ ഉപഗ്രഹ സഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യൻ പാരാലിമ്പിക് കമ്മിറ്റി അധ്യക്ഷ ദീപ മാലിക്കിനെ കേന്ദ്ര സർക്കാരിന്റെ ക്ഷയരോഗ നിവാരണ പദ്ധതിയായ നിക്ഷയ് മിത്രയുടെ അംബാസഡറായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം നിയമിച്ചു. ക്ഷയരോഗത്തെ അതിജീവിച്ച ആളാണ് താനെന്നും ക്ഷയരോഗ ചികിത്സാ ദൈർഘ്യം രോഗബാധിതരെ തളർത്തരുതെന്നും ദീപ മാലിക് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR ന്യൂസ് _ TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. കാർഷിക മേഖലയിൽ കേരളത്തിൽ 500,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 51 ഇന പരിപാടികളാണ് ഈ രംഗത്ത് പ്രാവർത്തികമാക്കുന്നത്. തലശ്ശേരി കാർഷിക ബ്ലോക്കിൽ നടന്ന കൃഷി ദർശൻ പരിപാടിയുടെ സമാപന സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ വരുമാനം 50% വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ കാർഷിക സമൃദ്ധിയിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മന്ത്രി പി പ്രസാദ് അധ്യക്ഷനായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുമായി സംവദിക്കുന്ന പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയും ദൂരദർശനും പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 95 പതിപ്പാണിത്. ഇന്ത്യയും കൊളംബിയയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും അന്താരാഷ്ട്ര വേദികളിൽ ഇരുരാജ്യങ്ങളും സഹകരിച്ച് മുന്നോട്ട് പോകാനും ധാരണയായി. വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സൌരഭ് കുമാർ കൊളംബിയൻ വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ ജോസ്കോയ് ഗ്രാനഡോസുമായി ചർച്ച നടത്തി. യോഗത്തിൽ കൊളംബിയൻ വിഭാഗം പുതിയ സർക്കാരിന്റെ മുൻഗണനകൾ എടുത്തുകാണിക്കുകയും പ്രാദേശിക സാഹചര്യം വിലയിരുത്തുകയും ചെയ്തു. രാജ്യത്തെ പാലുൽപാദനത്തിൽ മാതൃകാപരമായ സംഭാവനകൾ നൽകിയ കർഷകർക്കും സഹകരണ സംഘങ്ങൾക്കും സാങ്കേതിക വിദഗ്ധർക്കും ദേശീയ ഗോപാലരത്ന പുരസ്കാരം കേന്ദ്ര സഹമന്ത്രി സഞ്ജീവ് കുമാർ ബലിയാൻ സമ്മാനിച്ചു. ബംഗളൂരുവിൽ നടന്ന ദേശീയ ക്ഷീരദിന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിച്ചത്. ആഗോള ഉൽപാദനത്തിൽ 32% സംഭാവന നൽകുന്ന ഇന്ത്യ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യമാണെന്ന് മന്ത്രി പറഞ്ഞു. രാജ്യത്ത് 222 സഹകരണ സംഘങ്ങളിലായി 17,000,000+ കർഷകർ പാൽ വിതരണം ചെയ്യുന്നു. കർണാടക മിൽക്ക് ഫെഡറേഷന് പാൽ വിതരണം ചെയ്യുന്ന കർഷകർക്ക് വിലയേക്കാൾ 5 രൂപ ഇൻസെന്റീവ് നൽകാനുള്ള കർണാടക സർക്കാർ തീരുമാനത്തെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. പ്രശസ്ത മറാത്തി നടൻ വിക്രം ഗോഖലെ പൂനെയിൽ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. മറാത്തി ഹിന്ദി ഭാഷകളിലായി 100+ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 50 വർഷത്തോളം നാടകം ചലച്ചിത്രം എന്നീ വ്യത്യസ്ത മേഖലകളിൽ സജീവമായിരുന്ന ഗോഖലെ 25 സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. വിക്രം ഗോഖലെയുടെ വിയോഗത്തിൽ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ അനുശോചനം രേഖപ്പെടുത്തി. മുംബൈ ഭീകരാക്രമണത്തിന്റെ വാർഷികത്തിൽ രാജ്യമൊട്ടാകെ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. 2008 നവംബർ 26 രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിൽ സൈനികരടക്കം 175 പേരാണ് മരിച്ചത്. തീവ്രവാദികളുമായുള്ള പോരാട്ടത്തിൽ വീരമൃത്യു വരിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും പോലീസ് കമ്മീഷണറേറ്റിൽ ആദരാഞ്ജലി അർപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ ടുനീഷ്യയെ എതിരില്ലാത്ത 1 പരാജയപ്പെടുത്തി. മിഷേൽ ഡ്യൂക്കാണ് ഓസ്ട്രേലിയയ്ക്കായി ഗോൾ നേടിയത്. 2 മത്സരത്തിൽ പോളണ്ട് സൌദി അറേബ്യയെ നേരിടുകയാണ്. ഇന്ന് നടക്കുന്ന 3 മത്സരത്തിൽ ഫ്രാൻസ് ഡെൻമാർക്കിനെ നേരിടും. രാത്രി 9:30 മത്സരം. ഇന്ത്യൻ സമയം 12:30 അർജന്റീന മെക്സിക്കോയെ നേരിടും. ഇന്ത്യ ന്യൂസിലാന്റ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ. ഇന്ത്യൻ സമയം രാവിലെ 7 ഹാമിൽട്ടണിലെ സെഡൻ പാർക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ന്യൂസിലാന്റ് ഇന്ത്യയെ 7 പരാജയപ്പെടുത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണത്തിന് 3 മാത്രം ബാക്കി നിൽക്കെ ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം പാരമ്യത്തിലെത്തി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും മുതിർന്ന നേതാക്കൾ വോട്ട് തേടി സംസ്ഥാനത്തുണ്ട്. ബിജെപിയുടെ മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ തലജയിൽ റാലികളെ അഭിസംബോധന ചെയ്തു. പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരുൾപ്പെടെയുള്ള സംഘവും ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ പ്രചാരണത്തിനെത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട് ഇന്ന് കച്ചിലെ റാപ്പാറിൽ റാലിയെ അഭിസംബോധന ചെയ്തു. AAP നേതാവ് അരവിന്ദ് കെജ്രിവാളും പാർട്ടി നേതാവ് രാഘവ് ചദ്ദയും ഇന്ന് പാർട്ടിക്കുവേണ്ടി പ്രചാരണത്തിനെത്തി. മഹാരാഷ്ട്രയിൽ മുംബൈയിലും പരിസരങ്ങളിലും അഞ്ചാം പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇതുവരെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്ത കുട്ടികൾക്കായി കുത്തിവയ്പ് യജ്ഞം ശക്തമാക്കുമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ്. അഞ്ചാം പനി വ്യാപനം കോവിഡിനേക്കാൾ കൂടുതലാണ്. കുത്തിവയ്പ് എടുത്തവർക്കും രോഗം പിടിപെടാമെങ്കിലും ഇത്തരക്കാരിൽ തീവ്രത കുറവായിരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് ആകാശവാണിയോട് പറഞ്ഞു. സാമൂഹ്യ നന്മയെ മെച്ചപ്പെടുത്തുന്നതിനാണ് ഭരണഘടനയുടെ ആമുഖം ഊന്നൽ നൽകുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. PSLV C-54 വിക്ഷേപണം വിജയകരം. ISROയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത് നാളെ. കാർഷിക മേഖലയിൽ 500,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രേലിയ ഏകപക്ഷീയമായ 1 ടുണീഷ്യയെ പരാജയപ്പെടുത്തി. പോളണ്ട് സൌദി അറേബ്യ മത്സരം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലാന്റ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.